പോൾപടവുകളിലേക്ക് വെള്ളം എത്തിക്കാൻ ചിമ്മിനി ഡാമിൽ നിന്ന് കൂടിയ അളവിൽ വെള്ളം തുറന്നുവിട്ടതുമൂലം കുറുമാലിപ്പുഴയിൽ വാസുപുരത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണയുടെ സമീപം പുഴയോരമിടിഞ്ഞു ഡാമിൽ നിന്ന് അമിത അളവിൽ വെള്ളം തുറന്നുവിട്ടാൽ പുഴയിൽ നിർമ്മിച്ചിട്ടുള്ള നാല് തടയണകളും തകരുമെന്ന് ആരോപണം കുറുമാലിപ്പുഴയോരത്തെ മറ്റത്തൊരു ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ വശമാണ് പുഴയിലേക്ക് പുഴയിലേക്കിടിഞ്ഞത് ഇരുപത്തിയഞ്ച് മീറ്ററോളം മണ്ണ് പുഴയിലേക്ക് ഇടിഞ്ഞുപോയി ഇതോടെ വാസുപുരത്തെ താൽക്കാലിക തടയണയുടെ വശവും അപകട ഭീഷണിയിലാണ് ബലക്ഷയം സംഭവിച്ചിട്ടുള്ളതിനാൽ തടയണ തള്ളിപ്പോവാൻ ഇടയാകുമെന്ന് നാട്ടുകാർ പറയുന്നു ചിമ്മിനി ഡാമിൽ നിന്നും കുറുമാലിപ്പുഴയിലേക്ക് കൂടുതലളവിൽ വെള്ളം തുറന്നുവിട്ടതാണ് പുഴയോരം ഇടിയാനും തടയണയ്ക്ക് ഉണ്ടാവാനും കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് മറ്റു തടയണകളെയും ബാധിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ഇതേസമയം ചിമ്മിനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം കോൾനിലങ്ങളിൽ ഇതുവരെയും എത്താത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി കർഷകരുടെ സംഘം ഞായറാഴ്ച ചിമ്മിനി ഡാം സന്ദർശിച്ചിരുന്നു അസിസ്റ്റന്റ് കളക്ടറോടൊപ്പമാണ് സംഘം സന്ദർശനം നടത്തിയത് ഇപ്പോൾ ഒന്ന് ദശാംശം രണ്ടെംഎം ക്യൂബ് ജലമാണ് ഡാമിൽ നിന്നും തുറന്നുവിടുന്നത് ഇത് ഒന്ന് ദശാംശം ആറ് എം എം ക്യൂബ് അളവാക്കി ഉയർത്തണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം എന്നാൽ ഇപ്പോഴത്തെ അളവ് തന്നെ തടയണകൾക്ക് താങ്ങാവുന്നതിന്റെ പരമാവധിയാണെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡാമിൽ നിന്നും തുറന്നുവിടുന്ന ജലത്തിന്റെ അളവ് ഇനിയും ഉയർത്തരുതെന്ന് വരന്തിരിപ്പള്ളി പഞ്ചായത്ത് ആവശ്യപ്പെട്ടു പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ ദിവസം തടയണയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഡാമിൽ നിന്ന് അമിത അളവിൽ വെള്ളം തുറന്നുവിട്ടാൽ പുഴയിൽ നിർമ്മിച്ചിട്ടുള്ള നാല് തടയണകളും തകർന്നു പോകുമെന്നാണ് നാട്ടുകാരുടെ ഭയം ഡിസംബറിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ട തടയണകൾ കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ടി സി വി പുതുക്കാട്